പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അപ്പപ്പോഴുള്ള ന്യൂസുകൾ, മാറി വരുന്ന ട്രെൻഡുകൾ ഒക്കെ ഒരു 2020 മത്സരത്തിന്റെ ആവേശത്തിലായിരിക്കും. ഇന്നലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ അട്ടിമറിക്കാൻ രണ്ട് പ്രമുഖ നേതാക്കൾ BJP യുമായി ചർച്ച നടത്തിയ കാര്യം. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയം ഒരു തുലാഫിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്നിരിക്കുന്നു. ആദ്യത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 15,000 വോട്ടിന് ജയിക്കും എന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാനും അതുവഴി സതീശനെ തളയ്ക്കാനും കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുകയും അവർ BJP യുമായി ഡീൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതൊക്കെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണോ എന്തോ, വമ്പൻ കളിയാണ് സതീശനും കെ സുധാകരനും ചേർന്ന് നടത്തിയിരിക്കുന്നത്. BJP യുടെ ഒരു കാലത്തെ വക്താവായിരുന്ന, ഒരു കാലത്ത് BJP യുടെ യുവമുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. സന്ദീപ് വാര്യർക്ക് പാലക്കാട് മണ്ഡലത്തിൽ BJP പ്രവർത്തകർക്കിടയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഒരർത്ഥത്തിൽ പാലക്കാട് BJP യെ നെടുകെ പുലർത്തിക്കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിൽ ചേർന്ന ശേഷം സന്ദീപ് വാര്യർ നടത്തിയ പ്രസ്താവനകൾ, ആരോപണങ്ങൾ ശ്രദ്ധേയമാണ്. BJP യിൽ നിന്ന് കരുതലും താങ്ങും പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി BJP മാറിയെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ആ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ പെട്ടുപോവുകയായിരുന്നു താൻ. ജനാധിപത്യം മാനിക്കാത്ത, ഏകാധിപത്യം മാത്രം കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയിൽ വീർപ്പുമുട്ടിക്കഴിയുകയായിരുന്നെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. BJP യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ BJP യുടെ ചെറ്റതരങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. മതേതരത്വം പറഞ്ഞതിന്റെ പേരിൽ BJP നേതൃത്വം തനിക്ക് വിലക്ക് കൽപ്പിച്ചു. BJP യിൽ നിന്ന് താൻ പറഞ്ഞതെല്ലാം ആ സംഘടനയ്ക്ക് വേണ്ടിയായിരുന്നു. അതൊന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരുന്നില്ല. കോൺഗ്രസിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദി K സുരേന്ദ്രനും സംഘവുമാണ്. മുഖ്യമന്ത്രിയുമായും CPMമായും സുരേന്ദ്രൻ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകളെ എതിർത്തു എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം. കരുവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നത് എതിർത്തു, അതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നതാണ് ഞാൻ ചെയ്ത മറ്റൊരു കുറ്റം. ഇതൊക്കെ ഒരു കുറമാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് ഇനി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുകയാണ് താണെന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ വ്യക്തമാക്കി. അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രയും നാളും പ്രവർത്തിച്ചതിന്റെ ജാളിയതയാണ് എനിക്കിപ്പോൾ. UAPA ചുമത്തിയ ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടി. പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി വക്കീലാണ് ഹാജരായത്. ശ്രീനിവാസന് വേണ്ടി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ പോലും ഹാജരാകാത്തത് എന്തുകൊണ്ടെന്ന് സന്ദീപ് ചോദിച്ചു. തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചതിൽ, തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് BD സതീശനും സന്ദീപ് വാര്യർ നന്ദി പറഞ്ഞു. ഇതോടെ പാലക്കാടൻ കാറ്റ് വീണ്ടും മാറുകയാണ്. ഇന്നലത്തെ കാറ്റല്ല ഇന്ന് പാലക്കാട് സംഭവിച്ചത്. സന്ദീപ് വാര്യർ വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ പൊളിറ്റിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ അട്ടിമറിക്കാൻ രണ്ട് പ്രബല കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതിനെപ്പറ്റി, അവർ BJP യുമായി ഡീൽ ചെയ്തതിനെപ്പറ്റി. അവരുടെയൊക്കെ മുഖത്തടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സതീശനും കെ സുധാകരനും നീങ്ങിയിരിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. മുമ്പ് നെയ്യാറ്റിൻകര MLA തെൽവരാജിനെ മറുകണ്ണം ചാടിച്ച് കോൺഗ്രസിൽ എത്തിച്ചിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ PC ജോർജിന്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് BJP യുടെ വക്താവായിരുന്ന സന്ദീപ് വാര്യരെ അടർത്തി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നതോടെ പാലക്കാട് BJP യുടെ നില പരിങ്ങലിലായി. വീണ്ടും പോരാട്ടം സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലായി മാറി. ഈ പോരാട്ടത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ 15,000 വോട്ടിന് ജയിച്ചു കയറും എന്ന ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു.
തന്ത്രി വാര്യർ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമാകാൻ തീരുമാനിച്ചു. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. മിന്നൽ നീക്കം, മിന്നൽ പിണറായി കെ സുധാകരൻ, മിന്നൽ പിണറായി വി ഡി സതീശൻ. ആ മിന്നൽ പിണർ സന്ദീപ് വാര്യർ എന്ന യുവ തുർക്കിയും കൊണ്ടാണ് ഇനി പാലക്കാട് ജൈത്രയാത്ര നടത്തുന്നത്. പാലക്കാട് ഇപ്പോൾ കാറ്റ് മാറി കോൺഗ്രസിലേക്ക്, കോൺഗ്രസിന് അനുകൂലമായി വീശും. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ ഉയരത്തിലേക്ക് പോയിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അത് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ 15,000 ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കോൺഗ്രസിൽ ചില പടക്കങ്ങളുണ്ടായി. വി ഡി സതീശനെ തളയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കണമെന്ന തന്ത്രം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവിഷ്കരിച്ചു. അവർ പാലക്കാട്ടെ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഗാലറിയിലിരുന്ന് കളി കാണുകയായിരുന്നു സതീശനും സുധാകരൻ. പെട്ടെന്ന് തന്നെ അവർ ഗ്രൗണ്ടിലിറങ്ങി കളിച്ചിരിക്കുന്നു. പന്ത് അവരുടെ കാലിൽ കിട്ടിയിരിക്കുന്നു. നല്ലൊരു ഫുട്ബോൾ കളിക്കാരുടെ മെയ്വഴക്കത്തോടെ സതീശനും സുധാകരനും പരസ്പരം പന്ത് തട്ടി എതിർ സ്ഥാനാർത്ഥിയുടെ ഗോൾ പോസ്റ്റിൽ അടിച്ചിരിക്കുന്നു. ഇതോടുകൂടി ബി ജെ പി പാലക്കാട് പരുങ്ങലിലാവുകയാണ്. സന്ദീപ് വാര്യർക്ക് പാലക്കാട് ബി ജെ പിയിൽ ശക്തമായ സ്വാധീനം തന്നെയുണ്ട്. സന്ദീപ് വാര്യർക്ക് പിന്നാലെ ആരൊക്കെ ബി ജെ പി വിടും എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം. എന്തായാലും സന്ദീപ് വാര്യരെ കൊണ്ടുപോയി സന്ദീപ് വാര്യരെ തങ്ങളുടെ ലാമണത്തിലേക്ക് എത്തിച്ച് ശക്തമായ ഒരു ട്വിസ്റ്റ് വരുത്തിയിരിക്കുന്നു കോൺഗ്രസ്. സാധാരണ കോൺഗ്രസിന് ഇത്തരം തന്ത്രങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതാണ്. പക്ഷേ പാലക്കാട് അവർ കൈ മെയ് മറന്ന് മത്സരിക്കുകയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുക എന്നുള്ളത് ബി ഡി സതീശന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് അനുസൃതമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നീങ്ങിയപ്പോൾ പാലക്കാട്ടെ കാറ്റ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീശുന്നു.